നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോഹൻലാൽ ആരാധകർക്ക് ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസ് വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്ത നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ്. ഒരു ചരിത്ര പുരുഷന്റെ കഥാപാത്രത്തെ കൂടി മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നീചനായിട്ടുള്ള അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധിയുള്ള ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഇതിനകത്ത് അഭിനയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അല്ലെങ്കിൽ ത്രില്ലിംഗ് ആക്കുന്നത്. ആ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ശകുനി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും അത് ആരാണ് അല്ലെങ്കിൽ ഏതാണ് ആ കഥാപാത്രം എന്നുള്ളത്. ആ കഥയെപ്പറ്റിയോ മഹാഭാരതം കഥയെപ്പറ്റിയോ കാര്യങ്ങളെപ്പറ്റിയോ ഒരു ഗ്രാഹ്യമില്ലാത്ത ആളുകൾ പോലും ശകുനി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. കാരണം രണ്ട് വലിയ സംഘങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് ഒരു ലോകമഹായുദ്ധം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയുടെ പേരാണ് ശകുനി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ശകുനിയുടെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പോകുന്നത്. ഇത് സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന റൈറ്ററെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ് അനന്തഭദ്രം, അതാണ് പിന്നീട് സിനിമയായിട്ട് മാറിയത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പല നോവലുകളും വളരെയധികം പ്രശസ്തമായിട്ടുള്ള നോവലുകളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ശകുനി എന്ന് പറയുന്നത്. വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. ഏകദേശം 300-350 പേജുകൾ വരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് 100% നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഈ ശകുനി എന്ന് പറയുന്നത്. മാത്രമല്ല ശകുനിയുടെ വ്യൂ പോയിന്റിലൂടെ മഹാഭാരത യുദ്ധത്തെ നോക്കിക്കാണുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കഥ കൂടിയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ കഥാപാത്രത്തെ മോഹൻലാൽ അഭിനയിപ്പിച്ച് സിനിമയായി മാറുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് സുനിൽ പരമേശ്വരൻ തന്നെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് സ്വീകാര്യതയുണ്ട് അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്ന പ്രൊജക്റ്റാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്, അത് എത്രത്തോളം ഈ സിനിമയെ ഗുണം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അത് മേജർ റവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അപ്പൊ മേജർ രവിക്ക് ചേർന്ന ഒരു കഥാപാത്രമാണോ ശകുനി എന്നും അദ്ദേഹത്തിന് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയ ഒരു കഥയാണോ ശകുനി എന്നുള്ളത് ഒരു ചോദ്യം വേറെ കിടക്കുന്നുണ്ട്. എന്തു തന്നെയാലും സിനിമ നടക്കും എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചുള്ള ഒരു ധാരണ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു ഗംഭീരമായിട്ടുള്ള ഐറ്റവുമായി നമുക്ക് മോഹൻലാലിനെ കാണാൻ സാധിക്കും. നല്ല ഒരു ബിഗ് ബജറ്റ് ചിത്രം തന്നെയായി മാറാനാണ് സാധ്യത. കാണാം എങ്ങനെയാണ് അതിന്റെ ഭാവി എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ആ സിനിമ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നന്ദി, നമസ്കാരം.